ഇപ്പോൾ ചാവക്കാട് മരിച്ച ബിനോയ് തോമസിൻ്റെ മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോവുകയാണ്. കുവൈറ്റിൽ മരിച്ച തിരുവനന്തപുരം മാരിനാട് സ്വദേശി അരുൺ ബാബുവിന്റെ വിയോഗ വാർത്ത ഇന്ന് രാവിലെയാണ് അമ്മയെ അറിയിച്ചത്. ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് അമ്മയെ ചികിത്സയ്ക്ക് വിധേയയാക്കിയിരുന്നു. അരുൺ ബാബുവിന്റെ മൃതദേഹം വെമ്പായത്തുള്ള ഭാര്യയുടെ വീട്ടിലാണ് ആദ്യമെത്തിക്കുക. അരുൺ ബാബുവിന്റെ വിയോഗ വാർത്തയറിഞ്ഞ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാം വീട്ടിലേക്ക് എത്തുകയാണ്. തീർത്തും ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അരുണിന്റെ ഒരു ജീവിത പശ്ചാത്തലം അത് നോക്കുമ്പോൾ അരുണിന്റെ വിയോഗം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ വേദനയുടെ ഒരു സാഹചര്യമുണ്ട്. കാരണം അരുണിന്റെ സഹോദരി വർഷങ്ങൾക്ക് മുൻപ് ബാംഗ്ലൂരിൽ നഴ്സിംഗ് പഠിക്കാൻ പോവുകയും അവിടെ പനി ബാധിക്കുകയും കൃത്യമായ ചികിത്സ ലഭിക്കാതെ മരണപ്പെടുകയും ചെയ്തിരുന്നു. ആ സംഭവത്തോടുകൂടി തന്നെ അരുണിന്റെ മാതാവ് വലിയ മാനസികാഘാതത്തിലായിരുന്നു, മനോവേദനയിലായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ അരുണിന്റെ വിയോഗം കൂടി ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ മാത്രമാണ് അരുണിന്റെ അമ്മയെ ഈ വിയോഗ വാർത്ത അറിയിച്ചത്. തുടർന്ന് അമ്മ ഈ വാർത്തയുടെ ഒരു ആഘാതം കൊണ്ട് തന്നെ മറ്റ് മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളുണ്ടായി ആശുപത്രിയിലേക്ക് രാവിലെ കൊണ്ടുപോയി. ഇപ്പോഴും അവർ പൂർണ്ണമായും ശരിയായ ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല. വൈദ്യ സഹായം ആവശ്യമുണ്ട് എന്ന ഒരു സാഹചര്യത്തിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത്. ഡോക്ടർമാരും ഇപ്പോൾ വീണ്ടും അമ്മയ്ക്ക് താങ്ങാൻ പറ്റാത്ത അന്തരീക്ഷമാണ് ഇപ്പോൾ എടുക്കുന്നു കൊണ്ടുപോകാൻ നടത്തുകയാണ്. നല്ല ബുദ്ധിമുട്ടുള്ള അടുത്ത ആശുപത്രി ഉണ്ട്. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യം. അരുണിന് രണ്ട് കുഞ്ഞുങ്ങളാണ്, 13 വയസ്സും അതോടൊപ്പം തന്നെ 3 വയസ്സും പ്രായമുള്ള രണ്ട് പെൺകുട്ടികളാണ്. നേരത്തെ പഞ്ചായത്തിൽ താൽക്കാലിക ജോലി ചെയ്യുകയായിരുന്നു, ഡ്രൈവറായി ജോലി നോക്കിയിരുന്നു. കോവിഡിന് മുൻപ് വിദേശത്തേക്ക് പോവുകയും അവിടെ ജോലി ചെയ്യുകയും ചെയ്തിരുന്നു. കോവിഡിന്റെ സാഹചര്യത്തിൽ ജോലി പ്രതിസന്ധിയിലായതോടുകൂടിയാണ് നാട്ടിലേക്ക് വീണ്ടും തിരികെ എത്തിയത്. പിന്നീട് 8 മാസം മുൻപ്, ഇപ്പോൾ 8 മാസം മുൻപാണ് വീണ്ടും കുവൈറ്റിലേക്ക് പോയത്. അവിടെ അക്കൗണ്ടന്റ് എന്ന നിലയ്ക്കായിരുന്നു ജോലി തരപ്പെടുകയും ആ ജോലിക്ക് വേണ്ടി അവിടെ പോവുകയുമായിരുന്നു. ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ഭാര്യയോടും അമ്മയോടും എല്ലാം പറഞ്ഞത് വീട്ടിലെ ബുദ്ധിമുട്ടുകൾ മാറണം, സാമ്പത്തികമായുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കണം, കുറച്ചു കാലം വിദേശത്ത് ജോലി ചെയ്യേണ്ടതുണ്ട്. ആ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അരുൺ നാട്ടിൽ നിന്ന് പോയതും. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു വിയോഗ വാർത്ത വരുമ്പോൾ അത് നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെയും താങ്ങാനാകാത്ത ഒരു സാഹചര്യമാണ്. അല്പം പഞ്ചായത്ത് പ്രസിഡന്റത്തിലുണ്ട്, അല്പം കഴിയുമ്പോൾ മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള നടപടിയാകും. ഇല്ലേ, ഇവിടെയുള്ള ഒരുക്കങ്ങളെല്ലാം ആയിട്ടുണ്ട് സാർ? ഇവിടെ എല്ലാം ഒരു കുഴപ്പമില്ല. നേരെ ഭാര്യ വെട്ടി പോയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, പിന്നെ പോത്തൂര് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. വീട് പഴയ വീടുണ്ട്, അവിടെയാണ് സംസ്കാരം. ആദ്യം ഭാര്യ വീട്ടിലേക്ക് പോയിട്ട് ചെന്തിപ്പുര സ്ഥലത്ത് ഭാര്യ വീട്ടിൽ പോയിട്ട് അവിടെ പൊതു സജ്ജരെ ഇവിടെ കൊണ്ടുവരും, വന്നിട്ടാണ് അവിടെ സംസ്കാരത്തിന് പോകുന്നത്. കഴിഞ്ഞ ദിവസത്തെ അതേ ഒരു സാഹചര്യം തന്നെയാണ്, പലർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വിയോഗ വാർത്തയാണ്. കാരണം അത്രയും സജീവമായി ഈ നാട്ടിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്, അങ്ങനെയുള്ള ഒരാൾക്കാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായത്. ഹരിവിതിരയ്ക്കൊപ്പം BV വിനോദ്, News 18, തിരുവനന്തപുരം. രാജു ഗുരുവായൂർ ചാവക്കാട് നിന്നും ചേരുന്നുണ്ട്. രാജു, അങ്ങനെ ചേതനയറ്റ ശരീരവുമായി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ബിനോയ് തോമസിന്റെ മൃതദേഹം സംസ്കാരത്തിനായി കൊണ്ടുപോവുകയാണല്ലേ?
രാജു ഗുരുവായൂരുണ്ട്, ചാവക്കാട്. രാജു, അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളുമായി കടൽ കടന്നു പോയ ബിനോയ് തോമസ് ചേതനയാറ്റ് നാട്ടിലെത്തുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോയല്ലേ? ഭവ്യ, അത്യന്തം സങ്കടകരമായ കാഴ്ചയാണ് ചാവക്കാട് തെക്കൽ പാലയൂരിൽ നിന്ന് നമുക്ക് പങ്കുവെക്കാനുള്ളത്. കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച ബിനോയിയുടെ മൃതദേഹം ഒരു മണിക്കൂർ മുമ്പ് വീട്ടിലെത്തി സംസ്കാരത്തിനായുള്ള ശുശ്രൂഷ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം, പൊതുദർശനം നടത്തിയ ശേഷം ഇപ്പോൾ കുന്നുകുളത്തെ പള്ളിയിലേക്ക് സംസ്കാരത്തിനായി കൊണ്ടുപോയിരിക്കുകയാണ്. നൂറുകണക്കിന് ആളുകളാണ് ബിനോയിയുടെ മൃതദേഹം ഒരു നോക്ക് കാണാനായി സമീപ പ്രദേശങ്ങളിൽ നിന്നും എത്തിച്ചേർന്നത്. വലിയൊരു സുഹൃത്ത് വലയം ബിനോയിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അനേകം ആളുകൾ അവസാനമായി ഒരു നോക്ക് കാണാൻ തടിച്ചുകൂടിയിരുന്നു. ഒരാഴ്ച മുമ്പാണ് ബിനോയ് കുവൈറ്റിലേക്ക് യാത്രയായത്. അത് തന്റെ അവസാന യാത്രയാകും എന്ന് ആരും വിചാരിച്ചിരുന്നില്ല. തീപിടുത്തം ഉണ്ടായത് വീട്ടുകാർ അറിഞ്ഞു എങ്കിലും ബിനോയ് അതിൽ പെട്ടിട്ടുണ്ടാകില്ല എന്നുള്ള വിശ്വാസത്തിലായിരുന്നു വീട്ടുകാർ. എന്നാൽ സംഗതികൾ മാറി മറിയുകയായിരുന്നു. തീപിടുത്തത്തിൽ ബിനോയ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞതോടെ നാട്ടുകാരും വീട്ടുകാരും സങ്കടക്കടലിലാകുകയായിരുന്നു. തെക്കൻ പാലയൂരിൽ കൊച്ചിപ്പാടത്ത് 5 സെന്റിൽ ഒരു വീട് പണിയണം എന്നായിരുന്നു ബിനോയിയുടെ ആഗ്രഹം. ഇവിടെ ഇവർ ഷീറ്റ് മേഞ്ഞ ഒരു താൽക്കാലിക ഷെഡിലായിരുന്നു ബിനോയിയും ഭാര്യ ജിനിതയും മക്കളായ 2 മക്കളും ഉൾപ്പെടെ താമസിച്ചു വന്നിരുന്നത്. 5 മാസമേ ഈ ഷെഡ് നിർമ്മിച്ചിട്ടായിരുന്നുള്ളൂ. കെട്ടിട നമ്പർ പോലും കിട്ടിയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനു മുമ്പ് ബിനോയ് കുടുംബവും ഇവിടെ തന്നെ വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു. വീട് നിർമ്മിക്കാനുള്ള പണം കണ്ടെത്താനായാണ് ബിനോയ് വിദേശത്തേക്ക് പോയത്. എല്ലാവരുമായി സൗഹൃദം പുലർത്തുന്ന ആളായതിനാൽ വളരെയധികം ജനങ്ങൾ ഇപ്പോൾ സങ്കടപ്പെട്ടാണ് ഈ പൊതുദർശനത്തിൽ എത്തിയിരുന്നത്. ജൂൺ 5 ബുധനാഴ്ച കുവൈറ്റിലേക്ക് പോയ ബിനോയിയുടെ മരണ വാർത്തയാണ് ഒരാഴ്ച തികയും മുമ്പ് വീട്ടുകാർക്ക് കേൾക്കേണ്ടി വന്നത്. അപകട വിവരം അറിഞ്ഞു എങ്കിലും ബിനോയ് ഉൾപ്പെട്ടിട്ടുണ്ടാവില്ല എന്നായിരുന്നു ഇവർ കരുതിയിരുന്നത്. തിരുവല്ലയിലെ തന്നെ സുഹൃത്തായ സാബു വഴിയാണ് ബിനോയ് വിദേശത്തേക്ക് പോയത്. സാബുവിന്റെ സുഹൃത്ത് ബെൻ മോർച്ചറിയിലെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞതോടെയാണ് അദ്ദേഹം മരിച്ചു എന്നുള്ള വിവരം വീട്ടുകാർ അറിയുന്നത്. ഇതുവരെ ബിനോയിയെ കാണാനില്ലെന്ന നിഗമനത്തിൽ പ്രവാസി സംഘടനകളും നോർക്കയും തെരച്ചിൽ നടത്തിയിരുന്നു എങ്കിലും സുഹൃത്തായ ബെൻ ബിനോയിയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞതോടെയാണ് കാര്യങ്ങളെല്ലാം വളരെ അധികം സങ്കടത്തിലായത്. ഭാര്യ ജിന്ദയും മക്കളും, മൂത്ത മകൻ ബികോമിനെ പഠിക്കുകയാണ്, 2-ാമത്തെ മകൻ 1-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. തികച്ചും സാമ്പത്തികമായി വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് ബിനോയിയുടേത്. തികച്ചും അപ്രതീക്ഷിതമായ ഈ വിയോഗത്തിൽ വീട്ടുകാരും അതുപോലെ തന്നെ സമീപവാസികളും ഏറെ ദുഃഖത്തിലാണ്. അതാണ് സാഹചര്യം. വളരെ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് ബിനോയിയുടേത്. 1 ആഴ്ച തികഞ്ഞിട്ടില്ല ബിനോയ് കുവൈറ്റിലെത്തിയിട്ട്, അപ്പോഴേക്കും മരണം കവരുകയായിരുന്നു. തങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയുന്നതിന് മുൻപാണ് പലരുടെയും ജീവൻ മരണം കവർന്നത്. ഏറ്റവും ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത് നാട്ടിലേക്കുള്ള അടുത്ത വരവിൽ കല്യാണം കഴിക്കാൻ ഒരുങ്ങിയവർ ആ കൂട്ടത്തിലുണ്ട്. ഓണം കൂടാൻ പ്രിയപ്പെട്ടവരിലേക്ക് ഓടിയെത്താൻ കാത്തിരുന്നവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. മക്കളുടെ തുടർ പഠന ആവശ്യങ്ങൾക്കും മാതാപിതാക്കളുടെ ചികിത്സയ്ക്ക് ആവശ്യമൊക്കെ നാട്ടിലെത്താൻ ഒരുങ്ങിയവരുമൊക്കെ ദുരന്തത്തിന് കീഴടങ്ങിയെന്നത് ഏറെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. അനുമോദ്